ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കൊള്ളി എന്നാണ് ഇതിന് പറയുന്നുള്ളത്. അപ്പോൾ ഈ കൊള്ളി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത്. ഇനിയായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉടഞ്ഞു പോകുന്ന പാകത്തിന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാനിതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഞാൻ ഈ ഊറ്റിയ കപ്പ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളകും 1 മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയും ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞു ചേർക്കുക സവാള. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് തേങ്ങപ്പാലാണ്. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 2-ാം പാലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം 2-ാം പാലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിപ്പാൽ തന്നെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ തന്നെ നല്ലവണ്ണം കപ്പ വീണ്ടും ഒന്ന് വെന്ത് നല്ല പോലെ ഉടഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കപ്പയുടെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു വറവിടാൻ പോവാന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ കടുകും കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അതെനിക്ക് വിട്ടുപോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പോളം തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വറവിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരിക്കൽ കഴിച്ചാൽ ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയാണ്. അപ്പോൾ എല്ലാവരും കപ്പ വാങ്ങിച്ചാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് തന്നെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ